എം ശിവശങ്കറിന് ജാമ്യം ലഭിച്ചത് സർക്കാരിന് ആശ്വാസം കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ലാഭത്തിന് അന്വേഷണ ഏജൻസികളെ കരുവാക്കിയെന്ന ആരോപണം ഭരണപക്ഷം ശക്തമാക്കും ബി ജെ പിയും സി പി ഐ തമ്മിലുള്ള ഒത്തുകളിയാണ് ജാമ്യം ലഭിച്ചതിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു തൊണ്ണൂറ്റിയെട്ട് ദിവസത്തിനു ശേഷം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ജയിലിന് പുറത്തേക്ക് വരുമ്പോൾ വലിയ ആശ്വാസം സംസ്ഥാന സർക്കാരിനാണ് എന്ന ചോദ്യം കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് ഭരണപക്ഷം ഇനി ശക്തമായി ആവർത്തിക്കും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്തേക്കുമെന്ന അഭ്യൂഹത്തിനിടെയാണ് ശിവശങ്കറിന് ജാമ്യം അന്വേഷണ ഏജൻസികൾ ജാമ്യാപേക്ഷയെ എതിർത്തില്ല എന്നതാണ് സർക്കാരിൻ്റെ പിടിവള്ളി തെളിവുണ്ടായിരുന്നെങ്കിൽ എതിർക്കില്ലേ എന്ന ചോദ്യവും കസ്റ്റഡിയിലുള്ള പ്രതികളെ മാപ്പുസാക്ഷിയാക്കിയും സർക്കാർ തലത്തിലുള്ളവർക്കെതിരെ മൊഴി നൽകാൻ സമ്മർദ്ദം ചെലുത്തിയുമാണ് കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നതെന്ന ആരോപണം മുഖ്യമന്ത്രി തന്നെ ഉന്നയിച്ചിരുന്നു യു ഡി എഫിന്റെ ആരോപണമാകട്ടെ ി ജെ പിയും സി പി എമ്മും ഒത്തുകളിച്ചതാണ് ശിവശങ്കറിന് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത് എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്രവുമായി നടത്തിയിട്ടുള്ള ഒത്തുതീർപ്പാണിത് സിപിഎമ്മും ബി ജെ പിയുമായിട്ടുള്ള കൂട്ടുകെട്ടാണിത് ഇനിയും എല്ലാവർക്കും ജാമ്യം കിട്ടും ഒരു കേസും തെളിയാൻ പോകുന്നില്ല ഈ കേസ് അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അടുത്ത നീക്കത്തെ ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ കേസുകളിൽ അന്വേഷണം തുടരുന്നതിനാൽ ഏജൻസികളുടെ നീക്കം നിർണായകമാവും ട്വൻ്റി തിരുവനന്തപുരം